ഗൈസ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഗൂഗിളിന്റെ പ്ലേ കാർഡും ആമസോണിന്റെ ഗിഫ്റ്റ് കാർഡും നമ്മുടെ ഫ്രീ ഫയറിനകത്ത് ഡയമണ്ട്സ് അതുപോലെ തന്നെ വീക്കിലി മെമ്പർഷിപ്പ് മന്ത്ലി മെമ്പർഷിപ്പ് അതുപോലെ തന്നെ പബ്ജിക്കകത്ത് യൂസ് ചെയ്യും പിന്നെ വേണമെങ്കിൽ പേപ്പാളിലേക്ക് നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താം ആപ്ലിക്കേഷന്റെ പേര് എന്ന് പറയുമ്പോൾ 24x7 അസോസിയേഷൻ എന്നാണ് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ ലോക്ക്ഡൗൺ ആയിട്ട് ഇരിക്കുകയാണ് സോ വെളിയിലോട്ട് ഇറങ്ങാനൊക്കെ അതല്ല ഇപ്പോൾ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിലും വെളിയിൽ പോയി മേടിക്കാനൊക്കെ അതല്ല അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ കൂടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ അവർ നമ്മുടെ വീട്ടിൽ കൊണ്ട് തരുന്നതാണ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ വീട്ടു സാധനങ്ങളും അവർ വീട്ടിൽ കൊണ്ട് തരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മെഡിസിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫോണിന്റെ എന്തെങ്കിലും ആക്സസറീസ് കാര്യങ്ങളോ ആയിക്കോട്ടെ എന്ത് തന്നെയാണെങ്കിലും അവർ നമ്മുടെ വീട്ടിൽ കൊണ്ട് തരുന്നതാണ് ഇപ്പോൾ തന്നെ ഇവരുടെ ഈ ഒരു ആപ്ലിക്കേഷനെ കൂടി നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 1 കിലോ പഞ്ചസാരയ്ക്ക് 1 കിലോ പഞ്ചസാരയുടെ റേറ്റേ വരുന്നുള്ളൂ ഓക്കെ അങ്ങനെയുള്ള കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇവരുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം പിന്നെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വല്ലതും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കാം ആ നമ്പറിലോട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ വീഡിയോയിലോട്ട് വരാം അപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ആമസോൺ ഗിഫ്റ്റ് കാർഡ് ഗൂഗിൾ പ്ലേ കാർഡ് ഫ്രീ ഫയറിനകത്ത് മന്ത്ലി മെമ്പർഷിപ്പ് ഡയമണ്ട്സ് വീക്കിലി മെമ്പർഷിപ്പ് കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ലേ ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് പറയുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയാം നമ്മൾ നമ്മുടെ ഫോണിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന ചെറിയൊരു മിസ്റ്റേക്ക് കാരണം നമ്മളെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ബാൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാര്യം വേറെ ഒന്നും കൂടെ അല്ല ഈ ഒരു ആപ്ലിക്കേഷൻ പക്കാ ജെന്യുവിൻ ആണ് 4.5K റേറ്റിംഗ് ഉള്ളതാണ് നമ്മുടെ പ്ലേ സ്റ്റോറിനകത്ത് 4.5K റേറ്റിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് അപ്പം തന്നെ മനസ്സിലായാലും ആപ്ലിക്കേഷൻ വേറെ ലെവൽ തന്നെയാണ് പക്ഷേ നമ്മൾ ഈ കാണിച്ചു തരുന്ന ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കാരണം നമ്മളെ ബാൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് എന്താണെന്ന് ഞാൻ വീഡിയോയ്ക്ക് ഇടയ്ക്ക് പറയുന്നതായിരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എൻ്റെ ഫോണിൻ്റെ സ്ക്രീനിൽ കാണിച്ചു തരാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടു അപ്പോഴേക്കും എല്ലാ കാര്യവും ക്ലിയർ ആവും ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ് അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുമ്പോൾ ESCASH എന്നാണ് അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ കയറി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്താൽ മതി അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ 4.5K റേറ്റിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് നമുക്കൊരു ഓപ്ഷൻ ആണ് നെക്സ്റ്റ് അടിച്ച് സ്കിപ്പ് അടിച്ചങ്ങ് കളഞ്ഞ് വയ്ക്കുക ഓക്കെ എന്നിട്ട് അവരുടെ എന്തുകൊണ്ട് പ്രൈവസി ഞാൻ പോളിസി ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറയുക അത് ഓക്കെ ഓക്കെ കൊടുക്കുക പിന്നെ സൈനപ്പ് ചെയ്യണം ഇവിടെ ലോഗിൻ അല്ല സൈനപ്പ് കണ്ടല്ലോ ആ നീല ഇത് സൈനപ്പ് അവിടെ സൈനപ്പ് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് നമുക്ക് കാണിക്കും നിങ്ങളുടെ ഫസ്റ്റ് നെയിം അടിക്കാൻ പറയും ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നെയിം അടിക്കാൻ പറയും ഞാനിപ്പോൾ എൻ്റെ രഞ്ജി ടെക്കി എന്ന് തന്നെ അടിച്ചു കൊടുക്കുവാണ് ദാ രഞ്ജി ടെക്കി ഓക്കെ അടിച്ചു കൊടുത്തു ഇനി നിങ്ങളുടെ ഇമെയിൽ അടിച്ചെടുക്കുക പാസ്വേഡ് അടിച്ചെടുക്കുക ആ അടിച്ച പാസ്വേഡ് തന്നെ ഒന്നും കൂടി അടിച്ചു കൊടുക്കുക എന്നിട്ട് സൈനപ്പ് കൊടുക്കുക ഓക്കെ അത്ര ചെയ്ത് കഴിയുമ്പോൾ ഇത് നമുക്ക് എന്താണ് ഓപ്പണായി വരും ESCASH ഓക്കെ ഓക്കെ ഇതാണ് നമ്മുടെ ആപ്പിൻ്റെ മെയിൻ പേജ് അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ഓഫേഴ്സും കാണി എന്തുവാണ് വെൽക്കം ടു ESCASH ഓക്കെ നമ്മൾ നൈസിന് ഓക്കെ അടിക്കുക അപ്പം ഈ ESCASH-നകത്ത് എങ്ങനെയൊക്കെയാണ് നമ്മൾ എന്താ വർക്ക് ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്നും ആവശ്യമില്ല നമുക്ക് നേരെ അങ്ങ് ബാക്ക് അടിച്ച് കളഞ്ഞാൽ മതി അല്ലെങ്കിൽ വായിച്ചു അങ്ങനെ വായിച്ചു നോക്കാം ഓക്കെ സംഭവം ബാക്ക് അടിക്കുക ഓക്കെ ബാക്ക് അടിച്ചിട്ട് ഇതാണ് നമ്മുടെ മെയിൻ സ്ഥലം ഇതിൽ നിന്നാണ് ക്യാഷ് ഏൺ ചെയ്യുന്നത് ഇവിടെ ഹോട്ട് ഓഫീസ് ഉണ്ടോ ആ ഹോട്ട് ഓഫീസ് ഒരേന്നെ കാണിച്ചുതരാം ഫസ്റ്റ് തന്നെ ആ ഹോട്ട് ഓഫീസിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് നമുക്ക് കുറേ സർവേസ് കാണിക്കും അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സർവേ എടുക്കും ഞാനിപ്പോൾ ജസ്റ്റ് ആദ്യത്തെ സർവേ തന്നെ എടുത്ത് കാണിച്ചു തരാം സർവേ ക്ലിക്ക് ചെയ്യുക അപ്പം ഗെറ്റ് സ്റ്റാർട്ടഡ് പ്ലസ് 15 കോയിൻസ് 15 കോയിൻസ് കിട്ടുമെന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക എഗ്രി കൊടുക്കുക അപ്പോൾ ഇത് കണക്കുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇരിക്കുന്നത് വാട്ട് ഇസ് യുവർ ഏജ് ഇപ്പോൾ ഞാൻ എൻ്റെ ഏജ് കൊടുക്കുകയാണ് 20 എന്ന് പറഞ്ഞ് കൊടുക്കുവാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഏജ് കറക്റ്റായി കൊടുക്കണമെന്നൊന്നുമില്ല ചുമ്മ കൊടുത്താൽ മതി എന്തെങ്കിലും കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഇങ്ങനെ കണ്ടിന്യൂ അടിച്ച് പോവുക ഞാനിപ്പോൾ ഇത് ഫുള്ള് കാണിച്ച് സമയം കളയുന്നില്ല നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ് ജസ്റ്റ് അത് കൊടുത്തങ്ങ് പോവുക അപ്പോഴേക്കും എന്താ എൻ്റെ വാലറ്റ് ഇപ്പോൾ 50 രൂപ ഓക്കെ ഓക്കെ കയറിയപ്പോഴും 50 കോയിൻ ആയിരുന്നു മേളിൽ നിന്ന് റിഫ്രഷ് ചെയ്താൽ മതി കണ്ടോ റിഫ്രഷ് ചെയ്ത് 80 കോയിനായി ഇനി അടുത്ത ഞാൻ കാണിച്ചുതരാം അടുത്തെന്ന് പറയുമ്പോൾ ഡെയിലി കോയിൻസ് ഓക്കെ ഇപ്പോൾ ഞാൻ ഡെയിലി കോയിൻസിലോട്ട് ക്ലിക്ക് ചെയ്യുവാണ് അപ്പോൾ ഒരു പരസ്യം വരും ഓക്കെ അത് ആ പരസ്യം കണ്ടിട്ട് ബാക്ക് അടിക്കുക അപ്പോൾ നമുക്കിതാ 95 കോയിൻ ഓക്കെ നമുക്ക് 95 കോയിൻ ആയിട്ടുണ്ട് പറയുന്ന നേരത്തെ നമുക്ക് പരസ്യം കണ്ടിട്ട് ബാച്ച് ആഡ് അപ്പം പരസ്യം കണ്ടിട്ട് കാണാം അപ്പം മറ്റേ ഒളിമ്പിക് ട്രെയിനിൻ്റെ പരസ്യം തന്നെയാണ് എനിക്ക് വന്നത് അപ്പോൾ ഇത് കാണുക ബാക്ക് അടിക്കുക അപ്പോഴേക്കും നമുക്ക് കോയിൻ കൂടും ഇതാ 96 കോയിൻ ആയിട്ടുണ്ട് ഓക്കെ പിന്നെ എന്ന് പറയുന്നത് നമ്മൾ സ്ക്രാച്ച് ചെയ്തുകൊണ്ട് കിട്ടും അപ്പോൾ ഞാനാണെങ്കിൽ എന്ത് ചെയ്യാനാണ് ഞാൻ സംഭവത്തിൽ കയറിയിട്ട് വീഡിയോ റെക്കോർഡ് ഓൺ ആക്കിയില്ലെന്ന് പറഞ്ഞിട്ട് ബാക്ക് അടിച്ചു അപ്പോൾ ഇനി കയറാൻ നേരം നമുക്ക് ഒരു ദിവസം കഴിയും അതായത് പിറ്റേ ദിവസം സ്ക്രാച്ച് ചെയ്യാനൊക്കത്തുള്ളൂ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അപ്പോൾ എന്തായാലും സ്ക്രാച്ച് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് കോയിൻസ് കിട്ടും പിന്നെ എന്ന് പറയുന്ന നേരത്തെ നമുക്ക് കൂട്ടുകാരെ റെഫർ ചെയ്തുകൊണ്ട് ഓക്കെ നിങ്ങൾക്ക് ഇതൊക്കെ കൂട്ടുകാരെ റെഫർ ചെയ്തിട്ട് നമുക്ക് എന്താണ് കോയിൻസ് കൂട്ടാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് 250 കോയിൻസ് ഒക്കെ ആയി കഴിയുമ്പോഴേക്കും അവിടെ റെഫർ കോഡ് അടിക്കാൻ പറ്റും എൻ്റെ റെഫർ കോഡ് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണും ഓക്കെ അതൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് നമുക്ക് കോയിൻസ് കൂട്ടാൻ പറ്റും പിന്നെ നമുക്ക് വാട്സപ്പിലോട്ട് ഷെയർ ചെയ്ത് കൂട്ടാം അതുപോലെ എന്താണ് ട്വിറ്ററിലും ഫേസ്ബുക്കിലൊക്കെ ഷെയർ വാട്സപ്പിലും ട്വിറ്ററിലൊക്കെ ജസ്റ്റ് നിങ്ങളുകൊണ്ട് കയറിയിട്ടങ്ങ് ഉടനെ ബാക്ക് അടിച്ചാൽ മതി ഷെയറൊന്നും വേണ്ട അത് ഇപ്പോൾ സ്കിപ്പ് ചെയ്ത് കണ്ടവർക്ക് ഒരു ടിപ്പായിട്ട് പറഞ്ഞു തന്നെയാണ് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ബാക്ക് അടിച്ചാൽ മതി ഷെയർ ആണെന്നില്ല ക്ലെയിം ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ നമ്മൾ ഏണിങ്സിലോട്ട് നോക്കുവാണെങ്കിൽ എങ്ങനെ നമ്മൾ ഏൺ ചെയ്തെന്ന് കാണിക്കുന്നുണ്ട് ഇപ്പം പരസ്യം കണ്ട് 2 കോയിൻ അല്ലാതെ 125 കോയിൻ ഏൺ ചെയ്തു അത് കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ റെഡീം അതാണ് മെയിൻ നമ്മൾ റെഡീമിൻ്റെ ഓപ്ഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ എൻ്റെ മോനെ
എത്രവാന്ന് നോക്കി നമുക്ക് പേപ്പാളിലോട്ട് ക്യാഷ് വിഡ്രോ ചെയ്യാം. ഇതൊക്കെ കാണിച്ചു തരാം. പേപ്പാളിനകത്ത് ആണെങ്കിൽ എത്രയാണ്? 148,000 കോയിൻസ്. ഓക്കെ, 148,000 കോയിൻ എന്ന് പറയുമ്പോൾ വലിയൊരു എമൗണ്ട് തന്നെയാണ്. കുറേ റെഫർ ചെയ്ത് കുറേ കഷ്ടപ്പെട്ടാലേ വരത്തുള്ളൂ. പക്ഷേ അതുപോലെ തന്നെയാണ് ആ ഒരു എമൗണ്ട് കിട്ടുന്നത്. അത് $100. ഓക്കെ, നിങ്ങൾ $100 കൺവേർട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, 1000 സംതിങ് ആണ്, അത്രയും കിട്ടും. അപ്പോൾ എന്താണ്, കഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് കോയിൻസും കൂട്ടാം, ആ ഒരു എമൗണ്ട് എടുക്കുകയും ചെയ്യാം. ഓക്കെ, പിന്നെന്ന് പറയുമ്പോൾ നമ്മുടെ ഗൂഗിൾ പ്ലേ കാർഡ്. ഞാനിപ്പോൾ എന്താ ഇവിടെ ഇതാണ് ഡോളേഴ്സ് എടുക്കാം. ഇതിൽ ഏത് ഫോർമാറ്റിൽ വേണം എടുക്കാം? നമുക്കിപ്പോൾ ഫോർമാറ്റാ ഡോളേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ $7,500 കോയിൻ കൊടുക്കുവാണെങ്കിൽ നമുക്ക് $5 കിട്ടും. ഓക്കെ, അപ്പോൾ $5 നിങ്ങളൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതുപോലെ ഇതാ താഴോട്ട് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇത് കണക്ക് കോയിൻസ് കൂട്ടിയെടുക്കാം. പിന്നെ നമ്മുടെ ഫ്രീഫെയറിൻ്റെത്, ഫ്രീഫെയറിനെ ഞാൻ കാണിച്ചുതരാം, നോക്കിക്കൂ. മോനെ വേറെ ലെവല്. 2,800 കോയിൻ ഒപ്പിച്ച് കഴിഞ്ഞാൽ ഒരു വീക്കിലി മെമ്പർഷിപ്പ് കിട്ടും, 2,800 കോയിൻ. അതുപോലെ തന്നെ 13,000 കോയിൻ ഒപ്പിച്ച് കഴിഞ്ഞാൽ ഒരു മന്ത്ലി മെമ്പർഷിപ്പ് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് 2,800 കോയിൻ എന്ന് പറയുമ്പോൾ കുറേ റെഫർ ചെയ്ത് കുറേ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ടൊരു ഒരാഴ്ച കൊണ്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ 2,800 കോയിൻ ഒപ്പിക്കാം. പിന്നെ അതുപോലെ ഡയമണ്ടും ഉണ്ട്. 210 ഡയമണ്ടിന് വെറും 2,800 കോയിനേ ഉള്ളൂ. 2,800 കോയിൻ ഉണ്ടെങ്കിൽ നമുക്ക് 210 ഡയമണ്ട് കിട്ടും. പിന്നെ 645 ഡയമണ്ടിന് 7,900. അതുപോലെ തന്നെ എത്രയാണ്, 13,000 കോയിൻ ഉണ്ടെങ്കിൽ നമുക്ക് എത്രയാണ്, 1,080 ഡയമണ്ട്. ഏറ്റവും മോനെ വേറെ ലെവൽ. അപ്പോൾ അതുപോലെ തന്നെ ആ താഴോട്ട് കുറേ ഓഫീസ് കിടപ്പാണ്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ തന്നെ കൂളായിട്ട് മനസ്സിലാവും, കണ്ടോ. ഇപ്പോൾ എന്താണ്, 6,900 ഡയമണ്ടിനൊക്കെ 68,000 കോയിൻസൊക്കെ മതി, നമുക്ക് അത്രയും ഡയമണ്ട് കിട്ടും. പിന്നെ നമ്മുടെ പബ്ജിയുടെ കാര്യം നോക്കാം. നമ്മുടെ പബ്ജി എന്ന് പറയുന്ന നേരത്തെ അതിനകത്ത് 60 UC. 60 UC എത്രയാണ്, 1,800 കോയിൻ ഉണ്ട്, 60 UC കിട്ടും. അതുപോലെ തന്നെ 4,500 കോയിൻ ഉണ്ടെങ്കിൽ 180 UC കിട്ടും. കണ്ടല്ലോ, 13,000 കോയിൻ ഉണ്ടെങ്കിൽ നമുക്ക് 600 UC കിട്ടും. പിന്നെ ഇതൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് ഡയറക്റ്റായിട്ട് വരുന്നതാണ്, അല്ലാതെ പേടിഎം വഴിയൊന്നും സംഭവമൊന്നുമല്ല. ഓക്കെ, ഡയറക്റ്റായിട്ട് നമ്മുടെ ഗെയിമിലോട്ട് കിട്ടുന്നതാണ്. ഓക്കെ, പിന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ പബ്ജിക്കകത്ത് തന്നെ ബാറ്റിൽ കോയിൻസ് എന്ന സംഭവം, അതെന്തോന്ന് എനിക്കറിയത്തില്ല. പബ്ജി പ്ലേയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ബാറ്റിൽ കോയിൻ എന്തോന്ന്. എനിക്കറിയത്തില്ല കേട്ടോ, അറിയാവുന്നവരുടെ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ 60 ബാറ്റിൽ കോയിനൊക്കെ എത്രയാണ്, ശേ, 200 ബാറ്റിൽ കോയിനൊക്കെ 4,500 കോയിൻസ് മതി. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് എന്താ നെറ്റ്ഫ്ലിക്സ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ആമസോൺ. ഓക്കെ, ആമസോൺ എന്ന് പറയുന്നത് അതിനകത്ത് കണ്ടല്ലോ, വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് മനസ്സിലാവും. പിന്നെ പറഞ്ഞു പറഞ്ഞ് വെറുതെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം. പിന്നെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കം തന്നെ പറഞ്ഞായിരുന്നു, നമ്മളെല്ലാവരും ഫോണിൽ ചെയ്ത് വെക്കുന്ന ഒരു മിസ്റ്റേക്ക് കാരണം നമ്മൾ ഇതിനകത്ത് ബാൻ ചെയ്യുമെന്ന്. അതെന്ന് പറയുമ്പോൾ നമ്മുടെ ഫോണിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറയുന്നതുണ്ടല്ലോ, അത് ഓണാക്കി വെച്ചിട്ടുള്ളവരാണെങ്കിൽ ഇത് ഓണാക്കരുത്, ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവും. കാര്യം നമുക്കത് ബാൻ തരാനുള്ള ചാൻസ് ഉണ്ട്, കേട്ടോ. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ബാൻ തരാനുള്ള ചാൻസ് ഉണ്ട് ഡെവലപ്പർ ഓപ്ഷൻ ഓണാക്കി വെച്ചിരുന്നാൽ. സോ ഡെവലപ്പർ ഓപ്ഷൻ ഒന്ന് ഓഫ് ചെയ്യുക, അത് മറക്കരുത്, അത് ഓഫ് ചെയ്യുക. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പാരലൽ സ്പേസ് ഒക്കെ ഉള്ള ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലോൺ ചെയ്ത് കുറേ അക്കൗണ്ട് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത്, ഇങ്ങനെ റെഫറൽ പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ആപ്ലിക്കേഷനെ ചീറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അവരൊന്നും പറയത്തില്ല, ഡയറക്റ്റായിട്ട് അങ്ങ് ബാൻ തരും. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് കണക്ക് ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഹാക്കിംഗ് ഉടായി പണിയൊന്ന് നോക്കാൻ ചെയ്യാൻ പോകരുത്. ചെയ്ത് കഴിഞ്ഞാൽ അവർ കൂട്ടി കഷ്ടപ്പെട്ട് കൂട്ടി വെച്ച കോയിൻസ് ഒക്കെ വെറുതെ വേസ്റ്റായി പോകും. ഓക്കെ, അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ. എല്ലാവരും കണ്ടല്ലോ, ആപ്ലിക്കേഷൻ വേറെ ലെവലാണ്. എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഫ്രീഫയറിനകത്തൊക്കെ ഡയമണ്ട്സും കാര്യങ്ങളും പബ്ജിക്ക് യൂസും കാര്യങ്ങളും എല്ലാം കിട്ടുന്നതാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഈ ഒരു ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ തഴക്കണമെന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈഡിക്കുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ആക്കി ഇട്ടേക്കണം, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊന്നും വരത്തില്ല. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിക്കുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ആക്കി ഇട്ടേക്കണം, അത് മറക്കണ്ട. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയുള്ള നിനക്ക് മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ രഞ്ജി, ബൈ ഗൈസ്.